ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത് മുതൽ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്നത്. ഇടതുപക്ഷത്തിനെതിരെ വിരുദ്ധചേരി നടത്തുന്ന വലിയ തോതിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും പ്രസ്താവനകളും പ്രതിഷേധവുമായി ഇടതുപക്ഷവും രംഗത്തുണ്ട്. ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി ഇടതുപക്ഷം കേരളത്തിൽ തന്നെ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂമിയിൽ നിന്ന് ഒഴുകിപ്പോകുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊഴുത്തത്. ഇതിനെതിരെ ശക്തമായ പ്രസ്താവനയും പ്രതിഷേധവുമായി CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷം അന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. എന്നാൽ മറ്റൊന്നും കമ്മ്യൂണിസത്തിന് സംഭവിച്ചിട്ടില്ല. ഓരോ രാജ്യങ്ങളിലും വിവിധ കോണുകളിൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തന പരിചയമുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായി സാന്നിധ്യവും അതിൻ്റെ അതോടൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. കേരളത്തിൽ കൃത്യമായി തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റമുള്ള വിഭാഗമാണ് ഇടതുപക്ഷ വിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒരു പാർട്ടി അംഗത്വം എടുത്തൊന്നുമല്ല പലരും കമ്മ്യൂണിസ്റ്റുകൾ ആകുന്നത്, മാനസിക അവസ്ഥയുടെ ഭാഗമാണ്, അതൊരു നിലപാടാണ്. കൃത്യമായിട്ട് മതേതര മുഖം കാണിച്ചു കൊടുക്കാൻ കമ്മ്യൂണിസത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യലിസത്തിന് സാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും അതിനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സിലാക്കലുകളും ഉള്ളതുകൊണ്ടാണ് പല വിദ്യാസമ്പന്നരായ ആളുകളും ബുദ്ധിജീവികളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷകരാകുന്നത്, അല്ലെങ്കിൽ ഇടത് ആശയങ്ങളിൽ ആകർഷകരാകുന്നത്. ഇവർ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് വേളയിലോ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യം വന്നാലോ ഇവർ കൃത്യമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യമാണ് കേരളത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകളിലും മറ്റു കാര്യങ്ങളിലും സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പരാജയം വന്നതോടുകൂടി തകർത്ത് കളയാം LDFനെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ എന്നുള്ള തോന്നൽ അപ്രസക്തമാണെന്നാണ് CPI നേതാവായ ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ കൊരുത്ത തകരകളല്ല, ഒരിക്കലും മുന്നോട്ട് പോകാത്ത പാരമ്പര്യമൊന്നും CPMനോ CPIക്കോ അല്ലെങ്കിൽ ഇടത് സംഘടനകൾക്കോ ഇല്ല. ഇവർക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. കേരളത്തിൻ്റെ രൂപീകരണ കാലം മുതൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ വ്യവസ്ഥാപിതമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ എല്ലാം ഇല്ലാതായി എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാകാം ഓരോ തിരഞ്ഞെടുപ്പുകളിലും വന്നുകൊണ്ടിരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ, കൃത്യമായ നിലപാടുകളും കൃത്യമായിട്ടുള്ള ഫലങ്ങളും അനുകൂലമായി വരുന്നത് ഇടതുപക്ഷത്തോടൊപ്പമാണ്. നിങ്ങൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന പല ഘട്ടങ്ങളിലും UDF തന്നെയാണ്, അല്ലെങ്കിൽ UDFന് തന്നെയാണ്, കോൺഗ്രസ്സിന് തന്നെയാണ് മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് LDFന് ഇടതുപക്ഷത്തിന് ഇതോടൊപ്പമുള്ള വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളൂ. അതിന് കാരണം പലതാണ്. കേന്ദ്ര നയങ്ങൾ തിരുത്താൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ശക്തമായ ഒരു സംവിധാനം വരാൻ, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ വിരുദ്ധ ഫാഷിസ്റ്റ് വിരുദ്ധ ഒരു സർക്കാർ വരാൻ ഇടത് വിഭാഗം, ഇടത് ചിന്താഗതിക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അയക്കുന്നത്. അവിടെ സുസ്ഥിരമായൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഭരണം നേടണമെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതിനുള്ള അംഗശക്തി അവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലെ സാക്ഷരജനം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നൽകുന്നത്. അതാണ് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന മലയാളികളുടെ വിവേകത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോഴും കഴിഞ്ഞ തവണയും അതിനു മുൻപും, ഇപ്പോൾ 2nd ടൈമാണ് പിണറായി സർക്കാർ ഭരണം നടത്തുന്നത്, ഇടത് സർക്കാർ ഭരണം നടത്തുന്നത്. ഈ വോട്ട് ചെയ്തവർ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ചിന്താഗതികൾ മാറ്റിവെക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഇടതുപക്ഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മുൻനിർത്തിക്കൊണ്ട് അവലോകനം ചെയ്ത് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയാമെന്നുള്ള ചിന്താഗതിക്കെതിരെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ കാര്യരുമ്പായ കരുത്തുറ്റ ഈ പ്രയോഗവും പ്രതിരോധവും. ശക്തമായി തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകും, വളരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ 2nd പിണറായി സർക്കാരിൻ്റെ പുതിയ വാർഷികം പൂർത്തിയാകും, വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തു നിന്നും പറയാനുള്ളത്.